റെഗുലർ കോളേജുകളേക്കാൾ ഉയർന്ന റിസൾട്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോപ്പ് സ്കോറർ. കോളർ കോളേജ്, ചന്തപ്പടി, പൊന്നാനി. ഫോൺ 0494-2666-889. തൃത്തല ഞാങ്ങാട്ടിരി മാട്ടായ ഇറക്കത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തി. നടപടി: NCV ചാനൽ പുറത്തുവിട്ട വേണം നല്ലൊരു പാത പരമ്പരയെ തുടർന്ന് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് വ്യാപകമായ പരാതി. ഞാങ്ങാട്ടിരി ഇറക്കത്തിൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ്. കുത്തനെയുള്ള ഇറക്കവും കയറ്റത്തിനുമിടയിലെ വളവുമാണ് വാഹന അപകടങ്ങൾക്ക് മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒടുവിൽ 2019 മൂന്ന് അപകടമരണവും സംഭവിച്ചു. പരാതിയിൽ തൃത്താല ഗ്രാമപഞ്ചായത്തും ഞാങ്ങാട്ടിരി റോഡ് സുരക്ഷാ സമിതിയും നിരവധി നിവേദനങ്ങളാണ് അധികാരികൾക്ക് നൽകിയത്. എന്നാൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസം വന്നതോടെയാണ് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് വന്നത്. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം NCV ചാനൽ വാർത്ത പുറത്തുവിട്ടതോടെ വെള്ളിയാഴ്ച രാവിലെ ഞാങ്ങാട്ടിരി മുതൽ മാട്ടായ വരെ പ്രദേശം പാലക്കാട് മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. റോഡ് സുരക്ഷാ സമിതി അംഗങ്ങളും ജനപ്രതിനിധികളുമായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഞാങ്ങാട്ടിരി സെന്ററിൽ സ്കൂൾ ഭാഗത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനും പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കൈമാറുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ UM അനിൽകുമാർ പറഞ്ഞു. അർജന്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് പെട്ടെന്നുള്ളത് PWD ആയിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു പ്രൊജക്ട് ഇതിനുണ്ടെന്ന് പറയുന്നു. PWD ബന്ധപ്പെട്ട് ഇപ്പോൾ തൽക്കാലം ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ കുറേ മറവുകളും പുല്ലും ഇതൊക്കെ റോഡിലേക്ക് ഇറങ്ങി റോഡിൽ നിന്ന് സൈഡിലേക്ക് എഡ്ജ് നടന്ന് പോകാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. അതൊന്ന് ക്ലീൻ ആക്കണം. അത് കൂടാതെ റോഡിൻ്റെ ഈ ഷോൾഡറുകളെല്ലാം വെള്ളൊലിത്തിൽ ഒലിച്ചു പോയിട്ട് വണ്ടികൾ ഒതുക്കി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ താഴേക്ക് ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അത് മാറ്റണം. അപ്പോൾ അതുമായിട്ട് PWD ബന്ധപ്പെട്ട് ഓൾറെഡി ഇതിനൊരു പ്രൊജക്റ്റ് നിലവിലുണ്ടെന്ന് പറയുന്നു. ആ പ്രൊജക്റ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ച തന്നെ അത് തയ്യാറാക്കിയിട്ട് ഈ കാര്യകാരണങ്ങൾ സഹിതം എന്തൊക്കെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെന്നും അതൊക്കെ അതിൽ റെഫർ ചെയ്യും. അതുപോലെ അതിനെന്തൊക്കെ പ്രതിവിധികളാണ്, എന്തൊക്കെയാണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്നത്, ഈ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെ ആ പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അത് ബന്ധപ്പെട്ട മുകളിലേക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലേക്കും കൊടുക്കുന്ന റിപ്പോർട്ട് അടുത്ത ആഴ്ച തന്നെ സമർപ്പിക്കുന്നതായിരിക്കും. സന്ദർശനത്തിൽ ഞാങ്ങാട്ടിരി റോഡ് സുരക്ഷാ സമിതി പ്രവർത്തകർ അപകട സാധ്യതാ മേഖലകൾ ഉദ്യോഗസ്ഥരെ കാണിച്ചു. ഇനിയൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര ഇടപെടൽ പാതയിൽ നടത്തണമെന്നും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് NCV ചാനൽ നടത്തുന്ന വാർത്താ പരമ്പരയ്ക്ക് പരിപൂർണ പിന്തുണയും സമിതി പ്രവർത്തകർ നൽകി. NCV ചാനൽ നടത്തുന്ന ഈ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ്, മാതൃകാപരമാണ്. തീർച്ചയായിട്ടും നമുക്കിത് പിന്നെ ഇതുകൊണ്ട് ഒരു ഫലമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ, ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ എല്ലാ ചാനലുകാരും ഏറ്റെടുക്കണം. ഇവർ NCV ഏറ്റെടുത്ത പോലെ തന്നെ ഏറ്റെടുക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് പാലക്കാട് RTO സഹദേവന്റെ നിർദ്ദേശപ്രകാരം MVA UM അനിൽകുമാർ, AMVA മാരായ N. ശ്രീകുമാർ, K. ദേവിദാസൻ, MD മനോജ്കുമാർ, ബ്ലോക്ക് മെമ്പർ M. കൃഷ്ണകുമാർ, വാടംഗം T. അരവിന്ദാക്ഷൻ, MP ശിവശങ്കരൻ, RJ ഉണ്ണി, വാഹന ഡ്രൈവർമാർ, നാട്ടുകാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. NCV ന്യൂസ്, തൃത്താല.